ഇന്ന് ഒരു അടിപൊളി ഹക്ക പനീർ ആണ് ചെയ്യാൻ പോകുന്നത്. സാധാരണ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്കാണ് പനീർ കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാല് കൊണ്ട് കുറച്ച് പനീർ ഉണ്ടാക്കിയിട്ട് നമുക്കിന്ന് ഹക്ക പനീർ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് പനീർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ പാത്രത്തിലാണ് പാല് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഞാൻ 1 ലിറ്റർ പാലാണ് എടുക്കുന്നതിന്. 1 ലിറ്ററിൽ നിന്ന് നമുക്ക് എത്ര വെയിറ്റ് പനീർ കിട്ടും എന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ 1 ലിറ്റർ പാലൊഴിച്ച് നമുക്കൊന്ന് തിളക്കണം, അവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ പാല് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഞാനൊരു 4 ചെറിയ ലെമൺ എടുത്തിട്ടുണ്ട്. ഈ ലെമൺ ഒന്ന് കട്ട് ചെയ്ത് പിഴിഞ്ഞെടുക്കാം. നമുക്ക് നാരങ്ങ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ പിന്നെ നാരങ്ങയുടെ കുരുവൊക്കെ അതിൻ്റെ അകത്ത് വീണ് കഴിഞ്ഞാൽ കയ്പാവും. അതുകൊണ്ട് നമുക്കതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് നാരങ്ങ നീര് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ നാരങ്ങ നീര് ഈ പാലിലോട്ടൊന്ന് ഇത് കുറച്ച് കുറച്ച് ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇത് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്ക് ഇത് മൊത്തം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചപ്പോൾ തന്നെ ആ പാല് പൊട്ടിയിട്ട് പാലും പനീറും വേറെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കണം. ഞാനിവിടെ യൂസ് ചെയ്യാത്തൊരു തോർത്ത് എടുത്തിട്ടുണ്ട്. ആ തോർത്തിലോട്ട് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി. അപ്പോൾ 1 ലിറ്റർ പാലാണ് നമ്മൾ യൂസ് ചെയ്തത്. പനീർ നമുക്ക് വളരെ കുറച്ചേ കിട്ടാൻ സാധ്യതയുള്ളൂന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ അടുത്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇതിന്ന് കെട്ടിയെടുക്കാം. കുറച്ച് തണുത്ത വെള്ളം ഞാൻ ഇതിൻ്റെ മേലെ ഒഴിക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലെമണിൻ്റെ ആ ഫ്ലേവർ ഉണ്ടാവും ഇതിൻ്റെ അകത്ത്, അത് പോകാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത്. നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കുക ശരിക്ക്. ഇനി ഇത് നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. പയ്യെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് നമുക്ക് പോയി കിട്ടണം. നന്നായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഇനി വെള്ളം ഉണ്ടെങ്കിൽ അതൊന്ന് പൊക്കോളും. പിന്നെ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ റൗണ്ട് ഷേപ്പാണ് ഈസി ആയിരിക്കും. ഇനി ഇതൊരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഹക്ക പനീറിൻ്റെ പ്രിപ്പറേഷനായിട്ട് ഞാനിവിടെ കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഒണിയൻ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ക്യാരറ്റ്, കുറച്ച് ഗ്രീൻ ചില്ലി, കുറച്ച് ഗാർലിക്ക്, പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീവ്സ് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നല്ല ക്യൂബ് ഷേപ്പിലാണ് കട്ട് ചെയ്തത്. ഈ പനീർ നമുക്ക് ക്യൂബ് ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പനീറും ഒരു ക്യൂബ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസും ഈ പനീറും വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ കടായിലാണ് നമ്മളിന്ന് പനീർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ അത്ര ഒഴിക്കുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ഒഴിക്കുന്നില്ല. കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തേങ്ങയുടെ ഒരു സ്മെല്ല് വരും. ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓയില് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഗാർലിക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒണിയനും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ഉണ്ടായിരുന്നു, പിന്നെ ക്യാരറ്റ്, ഗ്രീൻ ചില്ലി. അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി. കാരണം ഇതിനൊരു
ഒരു ക്രഞ്ചി ആയിരിക്കും ഇത് കടിക്കുമ്പോൾ എല്ലാ വെജിറ്റബിൾസും. നമുക്കൊന്ന് ശരിക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഒരു അര സ്പൂണിൽ താഴെ മാത്രം ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു രണ്ട് സ്പൂൺ സോയാ സോസ് ഒഴിക്കാനുള്ളതാണ്. സോയാ സോസിന് ഓൾറെഡി ഉപ്പുണ്ട്, അതുകൊണ്ട് ഉപ്പ് നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇനി കുറച്ച് സോയാ സോസ് ഒന്ന് ഒരു രണ്ട് ഡ്രോപ്പ് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട്, കാരണം സോയാ സോസിൻ്റെ ആ ഗാർലിക്കിൻ്റെ ആണ് മെയിനായിട്ട് ഡിഷിന് നമുക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ കുറച്ച് സോയാ സോസും ഇങ്ങോട്ട് ഒഴിച്ചിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇളക്കാം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പനീർ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. സാധാരണ ആളുകൾ ഇത് ഫ്രൈ ചെയ്തിട്ടും ചെയ്യും, പക്ഷെ നമുക്കൊരു ചെറിയ ക്വാണ്ടിറ്റി ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഇതിനകത്തുള്ള എണ്ണയെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ശരിക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പനീർ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് കൊറിയൻഡർ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പൊളപ്പൻ ഹക്ക പനീർ റെഡി ആയിട്ടുണ്ട്. നമ്മളത് ബനാന ലീഫ് പ്ലേറ്റിൽ നന്നായിട്ട് ഒണിയനും കുക്കുംബർ സ്റ്റിക്കൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൻ്റെ പ്രിപ്പറേഷൻ നമുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഫുഡ് പോലെ ആദ്യം ഇൻഗ്രീഡിയൻസോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ ഹക്ക പനീരിനൊരു ഗാർലിക്കിൻ്റെ നല്ല ഫ്ലേവറാണുള്ളത്, കാരണം നമ്മൾ ആദ്യം ഗാർലിക് ഇട്ടാണിത് സോർട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹക്ക പനീർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു അടാർ അടിപൊളി ഐറ്റമായിട്ട് നമുക്ക് വീണ്ടും കാണാം.